എല്ലാവർക്കും മോട്ടോർ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം എന്ന റോഡിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലൂ വൈബ് യൂസർ കാർ ഷോറൂം ആണ്. ഈ ഷോറൂം നമ്മൾ ഒരു തവണ പരിചയപ്പെടുത്തി തന്നാണ്, പക്ഷേ അവിടെയുള്ള എല്ലാ കാറുകളും സെയിലായി പോയിട്ടുണ്ട്. ഇപ്പോഴുള്ളതെല്ലാം പുതിയ കാറുകളാണ്. ഈ ഒരു ഷോറൂമിൽ നിലവിലെ ഒരു കസ്റ്റമറിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പാർക്ക് ആൻഡ് സെയിൽ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു വാഹനം ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാഹനം ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകാം. അതുപോലെ തന്നെ ലോൺ സൗകര്യം ഇവിടെ എന്തായാലും ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല സിബിൽ സ്കോറും പ്രൊഫൈലും ഒക്കെ ഉള്ള ആളാണെങ്കിൽ 80 മുതൽ 90% വരെ ഈ ഒരു ഷോറൂമിൽ നമുക്ക് ലോൺ സൗകര്യം ഇവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം കസ്റ്റമേഴ്സിനും സമീപിക്കാവുന്ന ഒരു ഷോറൂം തന്നെയാണ് ബ്ലൂ വൈബ് യൂസർ കാർ ഷോറൂം. ഈ ഒരു ഷോറൂമിൽ നിലവിൽ എല്ലാത്തരം ബഡ്ജറ്റിലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ ഈ ഷോറൂമിലെ നിലവിലുള്ള ഓരോരോ വാഹനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൊറോണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ചെയ്യാനും പുറത്തു പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇനി മുതൽ മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് മുന്നിൽ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, യൂസ്ഡ് കാറുകളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 പരിചയപ്പെടാം. 2017 മോഡൽ VXI വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. 29,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. 800 CC വരുന്ന ഈ ഒരു കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. കമ്പനി സർവീസുള്ള ഈ ഒരു വാഹനത്തിന് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഡോർ വൈസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു കാറിൽ സംഭവിച്ചിട്ടില്ല. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 3 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ K10 പരിചയപ്പെടാം. 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറിന് പെട്രോൾ എഞ്ചിനാണ്. 15,000 കിലോമീറ്ററാണ് ഈ കാർ ഓടിയിട്ടുള്ളത്. 1,000 CC വരുന്ന ഈ ഒരു വാഹനത്തിന് 20 മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, സീറ്റ് കവറുകൾ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ലൈഫ് ടാക്സ് ആണ് ഈ കാറിന് നിലവിലുള്ളത്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2,25,000 രൂപയാണ് ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ സിയാസ് പരിചയപ്പെടാം. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറിന് പെട്രോൾ എഞ്ചിനാണ്. 120,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. 1,200 CC വരുന്ന ഈ കാറിന് 18 മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ABS, പവർ അഡ്ജസ്റ്റബിൾ മിറർ, എയർ ബാഗ്, അലോ വീൽസ്, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് 520,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ്. മാരുതി സുസുക്കിയുടെ 800 പരിചയപ്പെടാം. 2002 മോഡൽ DX വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് സെക്കൻഡ് ഓണർഷിപ്പാണുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC മ്യൂസിക് സിസ്റ്റവും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 800 CC വരുന്ന ഈ ഒരു കാറിന് 16 മൈലേജാണ് ലഭിക്കുന്നത്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു കാറിൽ സംഭവിച്ചിട്ടില്ല. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ZNSTLO പരിചയപ്പെടാം. 2007 മോഡൽ LXI വേരിയന്റിൽ വരുന്ന ഈ കാറിന് പെട്രോൾ എഞ്ചിനാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു കാറിൽ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ്. 1,100 CC വരുന്ന ഈ കാറിന് 14 മുതൽ 16 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ് എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 110,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഫോർഡ് ഫിയസ്റ്റ പരിചയപ്പെടാം. 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ഡീസൽ എഞ്ചിനാണ്. 78,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. 1,500 CC വരുന്ന ഈ ഒരു കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, ഫോഗ് ലാമ്പ്, സീറ്റ് കവറുകൾ, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്.
എക്സ്റ്റീരിയറും ഇന്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 225,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഹ്യുണ്ടായി i10 പരിചയപ്പെടാം. 2010 മോഡൽ. മാഗ്ന വേരിയന്റിൽ വരുന്ന ഈ കാറിന് സെക്കൻഡ് ഓണർഷിപ്പ് ആണുള്ളത്. പെട്രോൾ എഞ്ചിൻ ആണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1200 cc വരുന്ന ഈ കാറിന് 17 mileage ലഭിക്കുന്നുണ്ട്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവറുകൾ, ഡോർ വൈസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2014 മോഡൽ. G4 വേരിയന്റിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് സെക്കൻഡ് ഓണർഷിപ്പ് ആണുള്ളത്. ഡീസൽ എഞ്ചിൻ ആണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2500 cc വരുന്ന ഈ ഒരു കാറിന് 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡന്റ് സ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ABS, ഫോഗ് ലാമ്പ്, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ബാക്ക് വൈപ്പർ, ഡോർ വൈസർ എന്നിവയെല്ലാം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 12 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ഫോർഡ് ഐക്കൺ പരിചയപ്പെടാം. 2004 മോഡൽ. NXT വേരിയന്റിൽ വരുന്ന ഈ കാറിന് പെട്രോൾ എഞ്ചിൻ ആണ്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1600 cc വരുന്ന ഈ കാറിന് 15 mileage ആണ് ലഭിക്കുന്നത്. ആക്സിഡന്റ് സ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെ ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അലോയ് വീൽസ്, ഫോഗ് ലാമ്പ്, ഡോർ വൈസർ എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 80,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹ്യുണ്ടായി i10 പരിചയപ്പെടാം. 2010 ഈ കാറിൻ്റെ മോഡൽ. എറാ വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് സെക്കൻഡ് ഓണർഷിപ്പ് ആണുള്ളത്. പെട്രോൾ എഞ്ചിൻ ആണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. 1100 cc വരുന്ന ഈ ഒരു കാറിന് 17 mileage ലഭിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1,90,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഹോണ്ടയുടെ ജാസ് പരിചയപ്പെടാം. 2017 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. വി വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് സിംഗിൾ ഓണർഷിപ്പ് ആണുള്ളത്. പെട്രോൾ എഞ്ചിൻ ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എക്സ്റ്റീരിയറും ഇന്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ABS, അലോയ് വീൽസ്, ഫോഗ് ലാമ്പ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ബാക്ക് വൈപ്പർ, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, എയർ ബാഗ് എന്നിവയെല്ലാം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിൻ്റെ എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ലോൺ സൗകര്യം ലഭ്യമാണ്. 1200 cc വരുന്ന ഈ ഒരു കാറിന് 17 mileage ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 7,15,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2008 മോഡൽ. VXI വേരിയന്റിൽ വരുന്ന ഈ കാറിന് സെക്കൻഡ് ഓണർഷിപ്പ് ആണുള്ളത്. പെട്രോൾ എഞ്ചിൻ ആണ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1200 cc വരുന്ന ഈ ഒരു കാറിന് 18 mileage ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ആക്സിഡന്റ് സ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെ ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ വേഗനർ പരിചയപ്പെടാം. 2015 മോഡൽ. LXI വേരിയന്റിൽ വരുന്ന ഈ കാറിന് സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. 20,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. 1000 cc വരുന്ന ഈ ഒരു കാറിന് 18 mileage ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇന്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
AC, പവർ സ്റ്റിയറിംഗ്, രണ്ട് പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 375,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വോക്സ് വാഗൻ പോളോ പരിചയപ്പെടാം. 2013 മോഡൽ. ട്രെൻഡ് ലൈൻ വേരിയൻറ്റ് വരുന്ന ഈ ഒരു കാറിന് സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. 34,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. 1200 CC വരുന്ന ഈ ഒരു കാറിന് 17 മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, രണ്ട് പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 450,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. മിത്സുബിഷിയുടെ ലാൻസർ പരിചയപ്പെടാം. 2007 മോഡൽ. LXD വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് ഡീസൽ എഞ്ചിനാണ്. 200,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2000 CC വരുന്ന ഈ ഒരു വാഹനത്തിന് 13 മൈലേജാണ് ലഭിക്കുന്നത്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു കാറിൽ സംഭവിച്ചിട്ടില്ല. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 170,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ടൊയോട്ടയുടെ ഇറ്റിയോസ് ലിവ പരിചയപ്പെടാം. 2013 മോഡൽ. GD വേരിയന്റിൽ വരുന്ന ഈ കാറിന് സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 100,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു കാറിൽ സംഭവിച്ചിട്ടില്ല. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. 1350 CC വരുന്ന ഈ കാറിന് 20 മുതൽ 22 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, ABS, ഫോഗ് ലാമ്പ് എന്നിവയെല്ലാം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 400,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2009 മോഡൽ. വി വേരിയന്റിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് ഡീസൽ എഞ്ചിനാണ്. 160,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2500 CC വരുന്ന ഈ കാറിന് 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ്. ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക് സിസ്റ്റം, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, ബാക്ക് വൈപ്പർ, പവർ അഡ്ജസ്റ്റബിൾ മിറർ, അലോയ് വീൽസ്, ഫോഗ് ലാമ്പ് എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 625,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മഹീന്ദ്രയുടെ സ്കോർപിയോ പരിചയപ്പെടാം. 2006 മോഡൽ. DX വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് സെക്കൻഡ് ഓണർഷിപ്പാണുള്ളത്. ഡീസൽ എഞ്ചിനാണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2500 CC വരുന്ന ഈ ഒരു കാറിന് 13 മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ബാക്ക് വൈപ്പർ, ഫോഗ് ലാമ്പ് എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 230,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2009 മോഡൽ. വി വേരിയന്റിൽ വരുന്ന ഈ വാഹനത്തിന് സെക്കൻഡ് ഓണർഷിപ്പാണുള്ളത്. ഡീസൽ എഞ്ചിനാണ്. 137,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2500 CC വരുന്ന ഈ ഒരു കാറിന് 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ഉള്ള ഈ ഒരു വാഹനത്തിന് ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, ABS ബ്രേക്കിംഗ് സിസ്റ്റം, ബാക്ക് വൈപ്പർ, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, പവർ അഡ്ജസ്റ്റബിൾ മിറർ, ഫോഗ് ലാമ്പ് എന്നിവ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 680,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. MG ഹെക്ടർ പരിചയപ്പെടാം. 2020 മോഡൽ. ഒരു മാസം മാത്രമാണ് ഈ വാഹനത്തിൻ്റെ പഴക്കമെന്ന് പറയുന്നത്. സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. 1000 കിലോമീറ്ററാണ് ഈ കാറ് ഓടിയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഈ ഒരു വാഹനത്തിന് 1500 CC വരുന്നത്. 10 മുതൽ 13 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, 6 എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, സൺറൂഫ്, റിയർ AC വെൻറ്റ്, ഫോഗ് ലാം, LED പ്രൊജക്ടർ ഹെഡ് ലാം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന സീറ്റുകൾ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, മിറർ ഇൻഡിക്കേറ്റേഴ്സ്,
പ്യുവർ ലെതർ സീറ്റുകൾ ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 19.5 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്.